മനസ്സിലാക്കാൻ പോകുന്ന ഒരു കൽപ്പന വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയാണ് പലപ്പോഴും കുംഭസാരത്തിൽ വിഴുങ്ങി വിടുന്നതും അച്ഛനും എനിക്കും കേട്ടാൽ ഡീസൻ്റായ പാവമേഖലയിൽ ഉൾപ്പെട്ട സാധനമാണ് വ്യഭിചാരം ചെയ്യുമ്പോൾ ആരെയും അറിയിക്കത്തുമില്ല ആരോടും പറയത്തില്ല ഇരിപ്പ് കണ്ടാൽ കന്നികമറിയാൻ തോറ്റുപോകുന്ന വിശുദ്ധിയും നമ്മുടെ നടപ്പും എന്നിട്ടെന്ത് പറ്റുന്നു ഇതും വെച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും അവസാനം സംശയം ഒരു വഴിക്ക് പിന്നെ മക്കൾ ആ വഴിക്ക് നമ്മൾ ഈ വഴിക്ക് ആകെ പ്രശ്നം സ്നേഹമുള്ളവരെ ലൈംഗികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് അത് ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് ഒരു വ്യക്തിക്ക് ദൈവത്തോടൊപ്പം ദൈവം തരുന്ന സ്ഥാനമാണ് മക്കൾക്ക് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് അതിന് ദൈവം തന്നിരിക്കുന്ന ദാനമാണ് ലൈംഗികത അത് പാപമല്ല ലൈംഗികത എന്ന് പറയുന്നത് അത് പരിശുദ്ധമാണ് അത് വിശുദ്ധമാണ് അതുകൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആർക്കാണ് വിശുദ്ധന്മാർക്ക് മാത്രമുള്ളതാണ് ലൈംഗികത കൈകാര്യം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക വിശുദ്ധന്മാർക്ക് മാത്രമാണ് നമ്മുടെ വിചാരം എന്താണ് കല്യാണം കഴിക്കാത്തവർ വിശുദ്ധന്മാർ കല്യാണം കഴിച്ചവരൊക്കെ എന്തായി അയ്യോ അച്ചി അച്ചീച്ചി ചീചി പറ്റിയവരൊക്കെ അല്ല സഹോദരങ്ങളെ ലൈംഗികത വിശുദ്ധന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ ദൈവം കൊടുത്തിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ സഭ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഭാര്യയായാലും ഭർത്താവായാലും വിളിക്കപ്പെട്ട വ്യക്തി കെട്ടുകുംഭസാരം കല്യാണ കുംഭസാരം പ്രീ മാരേജ് കൗൺസൽ അത് കൂടിയിട്ടേ ഇതിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം എന്നാണെന്നറിയാമോ ഈ ബലിപീഠത്തിൻ്റെ മുമ്പാകെ വന്ന് നിൽക്കുമ്പോൾ നീ ഒരു പരിശുദ്ധനായിരിക്കണം നീ ഒരു വിശുദ്ധനായിരിക്കണം അല്ലാതെ നീ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഇതിൻ്റെ മുറിവുകളും ഇതിൻ്റെ ഓർമ്മകളും ഈ പറഞ്ഞിരിക്കുന്ന പാപമെല്ലാം നിൻ്റെ കുടുംബജീവിതത്തിലും നിൻ്റെ തലമുറയിലേക്ക് അത് ബാധിക്കും അതുകൊണ്ട് വിശുദ്ധന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഈ ലൈംഗികത ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് പറയുന്നു നിൻ്റെ ജീവിതത്തിൽ ആദ്യം നഷ്ടപ്പെടുന്നത് നിനക്ക് ദൈവമായിരിക്കും ഹോസിയ പ്രവചനം അഞ്ചാം അധ്യായം നാലാമത്തെ തിരുവചനം ഹൊസയാ പ്രവചനം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരികെ പോകാൻ തക്കവണ്ണം അവരുടെ പ്രവൃത്തി സംവദിക്കുന്നില്ല കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു ഈ മ്ലേച്ച പ്രാവം ഒരു വ്യക്തിയിൽ ആവർത്തിക്കാൻ തുടങ്ങിയാൽ ഇത് മാത്രം എന്തു ചെയ്യും തലമുറയ്ക്ക് കൈമാറി കൊടുക്കും കാര്യം എന്നാണെന്നറിയാമോ കർത്താവ് പറഞ്ഞു മറ്റെ വ്യഭിചാരത്തിൽ നിന്ന് നിങ്ങൾ ഓടിയകലുവിൻ മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ് എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായിട്ടാണ് പാപം ചെയ്യുന്നത് അതുകൊണ്ട് ഈ പാപത്തെ വെറുത്ത് ജീവിക്കണം ഇത്തരത്തിലുള്ള സംസാരം പോലും ാണ് കർത്താവ് പറയുന്നത് ഒന്ന് ആറാം വായിച്ചു അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം ആറാം അവകാശമാണ് വചനം ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണെന്ന് നമുക്ക് നമുക്കറിവില്ലേ ക്രിസ്തുവിന്റെ ശരീരമാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ശരീരത്തിന്റെ പ്രത്യേകത എന്താ ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന എൻ്റെ കയ്യാണ് അതുകൊണ്ട് പറയുകയാണ് ആകെ പണി ഇത് മാത്രമെന്ന് പറയാൻ പറ്റുമോ എന്റെ ശരീരത്തിന്റെ മൊത്തം പാർട്ടാണ് കയ്യെന്ന് പറയുന്നത് പോലെ ഇതുപോലെ രണ്ടായിരത്തി പതിനാറിൽ ജീവിക്കേണ്ട ക്രിസ്തുവിന്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ ഇപ്പൊ എന്ത് പറ്റിയിരിക്കുന്നു ഒരു ശരീരം കള്ളുപിടിക്കുമ്പോൾ മറ്റേ ശരീരം വ്യഭിചാരത്തിന് പോകുന്നു അതുകൊണ്ട് ക്രിസ്തു എന്ത് ചെയ്യുന്നു പോകുന്നു മലിനെ ക്രിസ്തുവിന്റെ അവയവങ്ങൾ എനിക്ക് വേശിയുടെ അവയവങ്ങളാക്കാമെന്നോ ആ ഒരിക്കലുമില്ല വേശിയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് അറിവുള്ളതല്ലേ കണ്ടോ അവളുമായി ഒറ്റ ശരീരമായി തീരുന്നു പിന്നെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും കർത്താവുമായി കർത്താവുമായി സംയോജിക്കുന്നവൻ സംയോജിക്കുന്നവൻ തീരുന്നു തീരുന്നു ഇതാണ് നമ്മുടെ പ്രത്യാശ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ആത്മാവിന് ദൈവമായിട്ട് കൊടുക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരുന്നു അതാണ് വിശുദ്ധരുടെ ആത്മാവെന്ന് പറയുന്നത് വ്യഭിചാരത്തിൽ വ്യഭിചാരത്തിൽ നിന്ന് നിന്ന് പിന്നെ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിനു വെളിയിലാണ് വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരെ പാപം ചെയ്യുന്നവനാണ് ചില രോഗങ്ങളുണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ ശരീരത്തിലെ ചില അണുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അണുക്കളാണ് രോഗം വരുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നാൽ ഈ അടുത്തിടെയായിട്ട് ചില രോഗങ്ങൾ വരുമ്പോൾ പറയുന്നിങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അണുക്കൾ തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ വരുന്ന രീതിയിലേക്ക് മാറും ഇതുപോലെയാണ് വ്യഭിചാരത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് സ്വന്തം ശരീരത്തിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങും പിന്നെ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ കറിഞ്ഞുകൂടി ഇത് ദൈവത്തിന്റെ ആലയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണെന്ന് അറിയില്ലേ ഇനി വ്യഭിചാരം ചെയ്താൽ സംഭവിക്കുന്ന കാര്യം എന്നറിയാമോ ഈ വന്നു കഴിഞ്ഞാൽ ഒന്ന് കുറ്റബോധം നമ്മുടെ മാനസികമായ നിലയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥകൾ ഭാരങ്ങൾ ഇതൊക്കെ ശരീരത്തിനും മനസ്സിനും ബാധിക്കുമെങ്കിൽ ആത്മാവിനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു അപകടമുണ്ട് അത് റോമാലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചനം അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പരാസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര ഏർപ്പെടുകയും ചെയ്തു സ്വവർഗ ഭോഗം എന്ന് ഒരു പാപത്തെക്കുറിച്ചാണ് പറയുന്നത് മനുഷ്യനാണോ മൃഗത്തിനാണോ ബോധമുള്ളത് മനുഷ്യനാണ് ജ്ഞാനവും വിവേകവും എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു പട്ടിയും വേറൊരു പട്ടിയുടെ കൂടെ കല്യാണം കഴിക്കാൻ പോയിട്ടില്ല ആൺപട്ടി ആൺപട്ടിയോട് ഒരു കാളയും മറ്റൊരു കാളയോട് ഇണചേരാൻ പോയിട്ടില്ല എന്നാൽ ഇന്ന് മനുഷ്യൻ എന്തു പറയുന്നു ന്യായത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ബലഹീനതയുടെ പാരമ്പര്യത്തിൻ്റെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതാ ആണ് ആണിനെ കല്യാണം കഴിക്കാൻ ആണ് ആണുമായിട്ടുള്ള ബന്ധങ്ങൾ തെറ്റല്ല ന്യായമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു സോതോങ്കോമാരുടെ അധപതനത്തിന് കാരണം ലോത്ത് പറഞ്ഞു കന്യകമാരുടെ പുരുഷ സ്പർശനം ഏൽക്കാത്ത കന്യകമാർ എനിക്കുണ്ട് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു എന്നാലും എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഈ വിരുന്നുകാരെ ഗസ്റ്റുകളെ നശിപ്പിക്കരുത് അവരുടെ ആ പരാക്രമത്തിനെതിരെ കിട്ടിയതാണ് സോതോ കോമരുടെ അധബനം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്വവർഗോഗം സ്വയംഭോഗം മൃഗഭോഗം ദൈവം അനുവദിക്കാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള മ്ലേച്ഛതകൾ അത് ചെയ്യുന്ന വ്യക്തികൾ കുടുംബം തലമുറ അത് എന്നെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു താട്ട് വായിച്ചു തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ മ്ലേച്ഛതയുടെ തെറ്റിന് വ്യഭിചാരത്തിൻ്റെ തെറ്റിന് അർഹമായ ശിക്ഷ ലഭിക്കുന്നു എന്താ ശിക്ഷ ശിക്ഷറിയാമോ സഹോദരങ്ങളെ വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് തവിട്ട് വായിച്ചു വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു വചനമാണ് ആ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് ഇതാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതും ഇന്നീ കാലഘട്ടം നമ്മൾ പരിശോധിച്ചു നോക്കിക്കേ ഇത്തരത്തിലുള്ള മേച്ചതകൾ ചെയ്തു കൂട്ടുന്ന മുഴുവൻ രാജ്യങ്ങളും മുഴുവൻ വ്യക്തികൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനോ ഇഷ്ടമല്ല അവർക്ക് ദൈവമെന്ന് പറയുന്ന പോലും പുച്ഛമാണ് ഇതാണ് ഈ പാപത്തിൻ്റെ പരിമിത രഹസ്യമായി പാപം ചെയ്തു കൂട്ടുന്നവർക്ക് ഇതാ ദൈവത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല ആരാധിക്കാൻ പറ്റത്തില്ല മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല മ്ളേച്ചഭാവങ്ങൾക്ക് അടിമപ്പെട്ടവനോട് സ്തുതിക്കാൻ പറയുമ്പോൾ അവന് ക്ഷീണം തളർച്ച ഓക്കാനം ഛർദി ഇല്ലാത്ത കേസ് കിട്ടുണ്ടാവില്ല കർത്താവിനെ കാണുമ്പോൾ ഇച്ചിരി കൂടി തുണി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറയും എല്ലാം മ്ളേച്ചതാ എല്ലാം അതാണ് അവന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന കാര്യം ഇതാ ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ നാലാ കാണൂല്ലേ കാണൂലേ പ്രേമിക്കാൻ നേരത്തെ ഈ നാലുപേർ കാണുമെന്നുള്ള ബോധമുണ്ടോ അപ്പനും അമ്മയും പ്രേമം വേണ്ട മോളെ ശരിയല്ലെന്ന് പറഞ്ഞാൽ പോലും തണ്ടയ്ക്കും തള്ളേക്ക് എന്നെ പത്ര സൂക്കേട് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഈ സ്നേഹിക്കും ആ പറയുന്ന വ്യക്തിക്കാണ് ഒരു വള്ളി കാണാൻ നേടത്ത് കുരിശു വരയ്ക്കാനോ ഒന്ന് കുമ്പസാരിക്കാനോ കുർബാന അനുഭവിക്കാനോ മടിയ ഇതാണ് അതിൻ്റെ കാരണം അനുചിത പ്രവൃത്തി വിവേകം നഷ്ടപ്പെട്ടു പോകും വികാരത്തിന് ജീവിക്കാൻ തുടങ്ങും അതോ അനുചിതമായ പ്രവൃത്തിയായിരിക്കും ചെയ്തു കൂട്ടുന്നത് ഇതാണ് വ്യഭിചാരത്തിൻ്റെ തിക്താനുഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്ന് തസ്ലോനിക്കാർ നാലാമത്തെ ആയ മൂന്നാമത്തെ തിരുവചനം എന്താ പറയുന്നത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും ദൈവത്തിന് ആഗ്രഹമില്ല നമ്മളീ ധ്യാനത്തിന് ദൈവം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റക്കാര്യമുള്ളൂ നിങ്ങളുടെ വിശുദ്ധീകരണം എസ് എ അമ്പത്തൊമ്പത് പതിനൊന്നിൽ വചനം പറഞ്ഞ് ഓർമ്മയല്ലോ ഒമ്പത്തൊമ്പത് ഒന്ന് രക്ഷിക്കാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ കരത്തിലൊന്നും കുഴപ്പമില്ല കേൾക്കാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ ജവിക്കും കുഴപ്പമില്ല ഈ അകൃത്യങ്ങൾ നീ ഉപേക്ഷിക്കുക ദൈവം നിൻ്റെ സ്വന്തമായിരിക്കും ദൈവം നമ്മുടെ സ്വന്തമാണെങ്കിലോ സഹോദരങ്ങളെ ഈ ഭൂമി നമ്മൾ വേദനിക്കാനോ അസ്വസ്ഥപ്പെടാനോ ഭാരപ്പെടാനോ ഒന്നും ഇടവരില്ല അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം നിൻ്റെ കൂടെ എനിക്ക് നടക്കണം അതിന് നീ നിൻ്റെ ജീവിതം വിശുദ്ധീകരിക്കുക വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകല